അസേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിയാസെഡ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് വളരെയധികം ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ പെരുന്നാളിന് എല്ലാവരും കുഴലപ്പം ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പീസ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ഡെയിലി ഷോർട്സ് ആയിട്ട് നമ്മുടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ കുഴലപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് പാൽ ആ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി പൊടിയുടെ വ്യത്യാസം പൊടിയുടെ ആ ഒരു ഇതനുസരിച്ച് ചിലർക്ക് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് തിളക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ അപ്പോൾ തേങ്ങാപ്പാൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വായുവട്ടമുള്ള പാത്രത്തിൽ ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വറുത്ത പൊടിയാണ് പച്ചപ്പൊടിയല്ല കേട്ടോ വറുത്ത പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത പൊടി അപ്പോൾ പൊടിയിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കുക കേട്ടോ ഒറ്റക്ക് നമ്മളങ്ങ് ഇളക്കി യോജിപ്പിക്കരുത് ഒന്ന് തീ കുറച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കണം കേട്ടോ കാരണം കുഴലപ്പത്തിന് പൊടി വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുഴലപ്പം ശരിക്ക് കിട്ടില്ല അത് പൊട്ടിപ്പോകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടോ മതിയോ എന്നൊക്കെ മനസ്സിലാകും അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് പാല് കുറേശേ ചേർത്തൊന്ന് ഇളക്കി നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കരിഞ്ചീരകം അപ്പോൾ ഇത് കരിഞ്ചീരകം നമുക്ക് കുറച്ച് വേണം അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ആ കരിഞ്ജീരകം നമുക്ക് ഈ പൊടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് രണ്ട് മുട്ട കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ക് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് പാൽ രണ്ട് മുട്ട അപ്പോൾ രണ്ട് കപ്പെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ പറഞ്ഞത് ചെറിയ കപ്പൊക്കെ ആണെങ്കിൽ ഒരു മുട്ട മതിയാകും മുട്ട കൂടിപ്പോയാലും പാടാണ് തണുത്തു പോകും കുഴലപ്പം പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല പെട്ടെന്ന് തണുത്തു പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഴലപ്പം നല്ല ആയിട്ട് നല്ല പൊട്ടിയൊന്നും പോകാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി കരിഞ്ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറ് ഇഷ്ടമല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട പക്ഷേ കൊടലപ്പത്തിന് കരിഞ്ജീരകം ചേർക്കണം നല്ലൊരു ഫ്ലേവർ അല്ലേ കരിഞ്ജീരകത്തിൻ്റെ ശരീരത്തിനും കരിഞ്ചീരകം നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ അത് ചേർത്ത് നന്നായി ഇളക്കി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു മുറത്തിലോ അതുപോലെ ഒരു വലിയ പാത്രത്തിൽ പൊടി ഇട്ടതിന് ശേഷം കുറേശ്ശേ ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ കുറേശ്ശേ വെള്ളം ഒന്ന് നനച്ച് നനച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് കുഴച്ചതാണ് എന്നിട്ട് ഒരുമിച്ച് അങ്ങ് കൂട്ടി കുഴച്ചെടുത്തു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടി കൊഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഏകദേശം ഒരേ അളവിലുള്ള ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ ഇതുപോലെ ഒരു പത്തിരി പ്രസ്സിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പ്രസ് എടുക്കുക ഈ ഒരു ചെറിയ വട്ടത്തിൽ മതി കേട്ടോ വലിയ വട്ടത്തിൽ വേണ്ട ചെറിയ വട്ടത്തിൽ എന്നിട്ട് നമുക്കിതുപോലെ കൈ വെച്ച് ഒരു വിരലിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് മറ്റു വിരൽ കൊണ്ട് മടക്കി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒട്ടി വന്നോളും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പ്രസ്സിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ കുഴലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നല്ല മുങ്ങി മുരിയണം എല്ലാം നമുക്ക് നമുക്കിതുപോലെ ആക്കിയെടുക്കണം എല്ലാം ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ പൊരിക്കാൻ നിന്നാൽ പെട്ടെന്ന് തന്നെ പൊരിച്ചും കഴിയും അപ്പോൾ ഞാനിത് അടുപ്പിലാണ് കേട്ടോ പൊരിക്കുന്നത് അപ്പോൾ നല്ല തീയുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി അപ്പോൾ നമുക്ക് കുടലപ്പം ഇട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണം കുടലപ്പൊക്കെ പൊരിക്കാനായിട്ട് നല്ല മുങ്ങി ഇങ്ങനെ മുങ്ങി കിടക്കണം അങ്ങനെ വേണം കുടലപ്പൊക്കെ പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഗ്യാസിലൊക്കെ പൊരിക്കുമ്പോൾ അതനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും വെക്കുക അടുപ്പിലാകുമ്പോൾ നമ്മൾ കനലിൽ കുറച്ച് മാറ്റി വിറക്കൊന്ന് മാറ്റി അങ്ങനെയൊക്കെ തീ കുറച്ച് കൂട്ടിയും കരിഞ്ഞു പോവാതെ ഒക്കെ നല്ല രീതിയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് എന്തായാലും കുഴലപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനു മുമ്പ് ഞാൻ വെട്ടിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെരുന്നാളിൻ്റെ കുഴലപ്പവും വെട്ടിയപ്പം ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പൊട്ടിയൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അളവ് കറക്റ്റായി കറക്റ്റ് അളവ് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴലപ്പം ശരിയാവില്ല കേട്ടോ അതുപോലെ മുട്ടയൊന്നും കൂടിപ്പോരുത് മുട്ടയുടെ ഫ്ലേവറൊക്കെ നല്ലതല്ലേ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അധികം മുട്ടയൊന്നും ആരും ചേർക്കരുത് ഞാനിപ്പോൾ ആ രണ്ട് കൈപ്പിടിക്ക് രണ്ട് മുട്ടയാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പാണെങ്കിൽ ഒരു മുട്ട ചേർത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കുഴലപ്പം കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് പൊരിച്ചു കോരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കൊടലപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പി ഇടാലോ എന്ന് വിചാരിച്ചു പിന്നെ ഇഫ്താർ സ്നാക്കൊക്കെ ഡെയിലി നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക ട്രൈ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്ക് ബട്ടൺ ആരും പ്രെസ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടി വേഗം ഒന്ന് പ്രെസ്സ് ചെയ്തേക്കെട്ടോ അപ്പോൾ ഇതോ നമ്മുടെ കുഴലപ്പം കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു കുഴലപ്പം തന്നെ നമുക്ക് മധുരത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമ്മളിവിടെ മധുരത്തിൽ അത്ര ഇഷ്ടമില്ല ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇൻഷാല്ല അസലമലേക്കും വരഹമത്തല്ല